വലിമേ, ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആ പേപ്പേഴ്സ്. ഇന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. സ്വത്തിന്റെ കാര്യം വരുമ്പോ സഹോദരൻ സഹോദരൻ അല്ലാതാകുന്നു. അതെ, ഇനി മുതൽ ഞാൻ വീണ്ടും പഴയ ശിവനൊബ്രോയി ആയിരിക്കുകയാണ്. എന്നെ നിനക്ക് ശരിക്കറിയാലോ. ഇനി എന്നും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. ശീലങ്ങളെ മാറ്റാനാവൂ, മനുഷ്യന് മാറാനാവില്ല. ഓ മൈ മദർ, ഈ മീറ്റിംഗ്സ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോണ സമയത്ത് തന്നെ വേണമായിരുന്നോ? എന്തോ വിഷയം സംസാരിക്കാനുണ്ടെന്നാ ശിവൻകുട്ടി പറഞ്ഞത്. ഓക്കേ, അതിന് ഇതൊക്കെ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഇങ്ങനെ ഒരു ഫാമിലി മീറ്റിംഗ് വിളിക്കാനായിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെന്താണെന്ന് അവനല്ലേ അറിയൂ മോനെ. ഗുഡ് മോർണിംഗ് വല്യച്ച. നീ എന്തിനാ പിന്നെ ഇവിടെ തന്നെ താമസിക്കുന്നേ? വൈ ഹാവ് ടു ലെഫ്റ്റ്? വൈ ഷുഡ് ഐ? ഞാൻ എന്തിനു പോണം? ഓ മൈ മദർ, ഈ ഇരിക്കുന്ന അഹങ്കാരി പെണ്ണുണ്ടല്ലോ, ചെരുപ്പിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചൂയിങ്ക പോലെയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇവിടെ അത്ര എളുപ്പത്തിലൊന്നും പോവില്ല. ഹലോ മാഡംസ്, ഇത് ഫെമേലി മീറ്റിംഗ് ആ ഫെമേലി. മര്യാദക്ക് സ്ഥലം വിട്ടോ. എന്റെ പൊന്ന് ചെറിയമ്മ, ഞാനും ഈ ഫാമിലിയിലെ ഒരു അംഗമാണെന്നുള്ള കാര്യം ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? ശിവ, നേരം വിളിക്കുമ്പോഴേക്ക് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് നീയല്ലേ പറഞ്ഞത്? ഇത്രയും നേരമായിട്ട് ഇവളെന്താ ഇവിടുന്ന് ഇറങ്ങാത്തത്? എന്താ ഒന്നും മിണ്ടാത്തെ, പറഞ്ഞു കൊടുക്കുന്നേ. ശിവ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തൊരു ബോറിംഗ് ഫാമിലി മീറ്റിംഗ് ആയത്. വൈനും ടോസ്റ്റ് ഒക്കെ വേണമായിരുന്നു, അറേഞ്ച് ചെയ്യാൻ പറയുന്നേ. നിനക്ക് വൈനും ടോസ്റ്റും ഉണ്ടാക്കി തരാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നാണമില്ലാത്ത ജന്തു. നിന്റെ ലെവലിലേക്ക് താഴാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരും നിർബന്ധിക്കാതെ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ഞങ്ങൾ കരുതിയത്. മര്യാദയുടെ ഭാഷ അഭിമാനമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. നിന്നെ പോലെ നാണം കിട്ടവൾക്കത് അറിയില്ല. ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ മാത്രമേ നീ പോവുള്ളൂ അല്ലേ? ശ്വേത, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ്. ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഗെറ്റ് ലോസ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ ഇവിടത്തെ സ്ഥാനം വെറും വേലക്കാരിയുടേതാ. അപ്പൊ വീട്ടിലെ ഉടമസ്ഥയോട് എങ്ങനെ ആജ്ഞാപിക്കാൻ കഴിയുന്നേ? നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? ഓ മൈ മദർ, പിച്ചക്കാരിയുടെ വേഷവും റാണിയുടെ പത്രാസും. ശിവ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ. എക്സാക്ട്ലി, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. എന്താ വല്യേട്ടനൊന്നും മിണ്ടാത്ത? കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നേ. ഇന്ന് രാവിലെ ഒബ്റോയി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് ഞാൻ ഒരു ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. ശിവൻ ഒബ്റോയി എന്ന എനിക്കാണല്ലോ സൈനിങ് അതോറിറ്റി ഉള്ളത്. എന്റെ സഹോദരന്മാരായ ഓംകാരുടെയും രുദ്രന്റെയും 50% ഷെയർസ് ഓഫീഷ്യലി ഞാൻ മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ ശ്വേതയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ? ഇതൊരു തമാശ കളിയാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ആ വീഡിയോ മുഴുവനും കാണിക്കാതിരുന്നത് അതെല്ലാം നിങ്ങൾ അറിയുവാനുള്ള
യഥാർത്ഥ സമയം ഇപ്പൊ വന്നിരിക്കുകയാണ്. ചേട്ടൻ ഈ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഇൻഷുറൻസിന്റെ കാശിന് വേണ്ടി നമ്മുടെ ഫാക്ടറിക്ക് തീടാൻ ചേട്ടൻ എങ്ങനെ മനസ്സ് തോന്നി? നമ്മുടെ ലാഭത്തിന് വേണ്ടി, നമ്മുടെ മാത്രം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം എന്തിനാ നശിപ്പിച്ചേ? ദേവേട്ടൻ ഇതുവരെ ചെയ്ത പല വലിയ തെറ്റുകൾക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷെ ഈ ചെയ്തത് പാപമാണ്, കൊടും പാപം. ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. ഒരിക്കലും എന്റെ വലിയച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതല്ലേ നിങ്ങൾ പറയാൻ പോകുന്നേ, അല്ലേ ശിവ? ഇത് ലീക്കായാൽ എന്താ സംഭവിക്കാന്നുള്ളത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ പപ്പ സ്വന്തം ഇമേജ് രക്ഷിക്കാനായി നിങ്ങളുടെ വലിയച്ഛനെതിരായിട്ട് മൊഴി നൽകും. പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ? നിങ്ങൾ ഓബ്രോയ്സ് കുടുംബങ്ങൾ തമ്മിലും മൂന്ന് സഹോദരങ്ങൾ തമ്മിലും അതോടെ അടിച്ചു പിരിയും. ഓംകാരിയും രുദ്രനും നിങ്ങളുടെ കുടുംബവും വിട്ടുപിരിയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം തകരും. മിസ്റ്റർ ഓബ്രോയ്സ്, ഈ വീഡിയോയ്ക്ക് പകരം നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ, ഓബ്രോയ്സിന്റെ നാശം. ഞാൻ ഈ ടേപ്പ് എന്തായാലും മീഡിയക്കാർക്ക് കൊടുക്കാൻ പോവാം. തരാൻ കഴിയോ? ആദ്യം നീ ചോദിച്ചു നോക്ക്. എനിക്ക് ഓബ്രോയ് എംപയറിന്റെ 50% ഷെയർ വേണം. തന്നിരിക്കുന്നു. ഞാനിപ്പോ തന്നെ എന്റെ പേരിലുള്ള ഷെയർസ് നിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഐ നോ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും കളയുമെന്ന് എനിക്കറിയാം. അത്ര എളുപ്പത്തിലെല്ലാം നേടിയ അതിലെന്താ ഒരു രസമുള്ളേ, അല്ലേ? എന്ന് പറഞ്ഞാൽ? എനിക്ക് ഓബ്രോയ് എംപയറിന്റെ 50% ഷെയർ വേണം. എന്നാൽ അത് ഓംകാരയുടെയും രുദ്രന്റെയും ആയിരിക്കണം. അച്ഛൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം മക്കൾ തന്നെയല്ലേ അനുഭവിക്കാനുള്ളത്? ശിവ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്? ശിവ, ഇത്രയും വലിയൊരു തീരുമാനം എടുക്കും മുമ്പ് നീ ആരോടെങ്കിലും ചോദിച്ചോ? ഓമിനോടും രുദ്രനോടും ചോദിക്കാതെ ഇത്രയും വലിയൊരു തീരുമാനം എന്തിനാ നീ എടുത്തേ? ഓബ്രോയ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ 50% ഷെയർ ഞാൻ ശ്വേതയുടെ പേരിൽ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, ഇന്നു മുതൽ ഈ ബംഗ്ലാവിലും ശ്വേതയ്ക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ ശ്വേത ഇനി ഇവിടെ താമസിക്കുക. ഇത് ഇവിടെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ പുതിയ ഗെയിം പ്ലാൻ അല്ലേ? പറയൂ ശിവ. വലിമേ, ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആ പേപ്പേഴ്സ്. What nonsense is this? What is this, Valyacha? ഇനി മുതൽ ഈ വീട്ടിൽ എനിക്കും തുല്യ അവകാശമുണ്ട്. ഞാൻ ഇനി ഗസ്റ്റ് റൂമിൽ താമസിക്കില്ല. എനിക്ക് ഈ വീട്ടിലുള്ള ബെസ്റ്റ് റൂം തന്നെ വേണം. ദേവന്റെയും ജാനകിയുടെയും ബെഡ്റൂമാണ് പണ്ടേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഇന്ന് വൈകുന്നേരം അത് കാലിയായിരിക്കണം. ഈ ശ്വേത ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ? മിസ്സസ് ഓബ്രോയ് എന്ന ടൈറ്റിൽ, നിങ്ങളുടെ മക്കളുടെ ഷെയർസ്, പിന്നെ ഇപ്പോ നിങ്ങളുടെ ബെഡ്റൂം. എന്താ ദേഷ്യം വരുന്നുണ്ടല്ലേ? അത് സ്വാഭാവികം. നിങ്ങൾക്ക് വന്ന ഈ ദേഷ്യമുണ്ടല്ലോ, പോയി ശിവനോട് തീർക്ക്. എനിക്കെന്റെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞത് മിസ്റ്റർ ശിവൻ ഓബ്രോയ് കാരണമാണ്. Well done, Valyetta.
ശിവൻകുട്ടി, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയത് കൊണ്ട് ചെയ്തു. ഇനി ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി നീ തന്നില്ല ഇതുവരെ. ഞങ്ങൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം നീ തന്നേ മതിയാകൂ. ഞാൻ വീണ്ടും നിന്നോട് ചോദിക്കുക, ശിവ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്? എനിക്ക് ശരിയാണെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് തോന്നുന്ന ശരികൾക്കും പ്രവർത്തിക്കുന്ന ശരികൾക്കും ചില വ്യത്യാസമുണ്ട് ശിവ. പക്ഷെ നീ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല. നീ ശ്വേതയ്ക്ക് ഓമിന്റെയും രുദ്രന്റെയും ഷെയർ അല്ല കൊടുത്തത്, അവൾക്ക് ഇവിടെ ഒരു ഫ്യൂച്ചറാ നീ കൊടുത്തത്. ഞാൻ ഇതിന് അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. ഒരുപക്ഷെ എനിക്ക് അവരുടെ നല്ലൊരു അച്ഛനാവാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ നീ അവർക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സഹോദരനായിരുന്നില്ലേ? പിന്നെ നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. സാഹചര്യം അതായിരുന്നു. സാഹചര്യം അങ്ങനെയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ഷെയർ നീ കൊടുത്തില്ല? ഓമും രുദ്രനും നിന്നെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഷെയർസിന്റെ പകുതി എടുക്കുന്നതിനുള്ള അധികാരവും നിനക്ക് തന്നു. ഇപ്പൊ നീ നിന്റെ സഹോദരന്മാരുടെ വിശ്വാസം തകർത്തത്, ജീവിതം ഇല്ലാതാക്കിയത്. ഇന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. സ്വത്തിന്റെ കാര്യം വരുമ്പോ സഹോദരൻ സഹോദരനല്ലാതായി തീരുമെന്ന്. ദേവേ, എന്ത് വർത്താനായി പറയുന്നേ? നമ്മുടെ ശിവൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ദേവേട്ടാ, ഇവനിവന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുന്ന ആളല്ലേ? അതെ ദേവ, ഓമും രുദ്രനും ശിവൻകുട്ടിയുടെ അനിയന്മാര് മാത്രമല്ല, ഇവന്റെ ജീവൻ തന്നെയാ. ഇവൻ ഒരിക്കലും അവരോട് ഒരു ചതിയും ചെയ്യാൻ കഴിയില്ല. അമ്മേ, ഞാനും അങ്ങനെയൊക്കെ തന്നെ കരുതിയത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ വീട്ടിൽ ഈ മൂന്ന് പേരെ ഒരു വ്യത്യാസമില്ലാതെ കണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ ഓമനും രുദ്രനും ഇവനിൽ നിന്ന് ഇത്രയും വലിയൊരു ചതി പറ്റില്ലായിരുന്നു. മോനെ, സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറ. ശിവ, ഇവിടെ ഉള്ള ആരും നിന്നെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാം. നീ ഇത്രയും വലിയൊരു തീരുമാനമെടുത്തതിന്റെ പിന്നിൽ തക്കതായ എന്തോ വലിയ കാരണമുണ്ട്. അതെന്താണെന്ന് നീ ഞങ്ങളോട് എല്ലാവരോടും തുറന്നു പറ. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് അത്യാവശ്യമാ മോനെ. എന്റെ മോൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ? അതിന് മാത്രം ഇപ്പൊ എന്താ പറ്റിയേ? നീ നിന്റെ രണ്ടനിയന്മാരെയും ഒരു വാക്കുകൊണ്ട് പോലും ഒരിക്കലും വേദനിപ്പിക്കാറില്ലായിരുന്നല്ലോ. പിന്നെന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്തേ? ചില കാര്യങ്ങളൊന്നും എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയെ പറയാൻ എനിക്കറിയില്ല. എങ്കിൽ എന്നോട് പറയാലോ. ഈ ദേവൻ ഒബ്രോയോട് നിനക്ക് പറയാലോ. കമോൺ. ഒബ്വിയസ്ലി, നിന്റെ ഈ പ്രവൃത്തിക്ക് നിന്റെ പക്കൽ യാതൊരുവിധ എക്സ്പ്ലാനേഷൻ ഇല്ലെന്ന് മാത്രമല്ല, അതിനിതൊക്കെ ജസ്റ്റിഫിക്കേഷനും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്താ പറ്റിയേ? ഈ വിഷയം ഇത്ര വലുതാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ശിവനെ അറിയാവുന്നതല്ലേ. അവൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല. ഇപ്പൊ ചെയ്തതും കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. കുടുംബത്തിന് വേണ്ടി ആരും പറയണ്ട, സ്വന്തം നന്മ. ശിവ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? സത്യം എന്താണെന്ന് പറ മോനെ. നീ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്തത്? ഓംകാരയോട് പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം നീ എന്തിനാ എടുത്തത്? ശിവ, ഒരു മിനിറ്റ്. ചേട്ടത്തി എന്താ ഈ പറഞ്ഞു വരുന്നേ? ചേട്ടത്തിയുടെ സംസാരം കേട്ട ഓംകാരിയെ എന്റെ ശിവ മനഃപൂർവ്വം ജർമ്മനിക്ക് പറഞ്ഞു വിട്ടാന്ന് തോന്നൂലോ. എന്താ അങ്ങനെ ആയിക്കൂടുന്നില്ലേ? ഓ മൈ മദർ, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മോനെ ബ്ലെയിം ചെയ്യുന്നൊന്നും നിർത്തുന്നുണ്ടോ? കൊറേ നേരം ഒന്ന് നിർത്തുന്നുണ്ടോ? കൊറേ നേരമായി, ഒരു കാര്യമില്ലാതെ തല്ലുകൂടുന്നു. എന്തെങ്കിലും ആലോചിച്ചായിരിക്കും വല്യേട്ടൻ ഒരു തീരുമാനം എടുക്കാറുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? മനുഷ്യൻ നല്ലതാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നല്ലതായിരിക്കും. ശിവേട്ടൻ നല്ലവനാണ്, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ശിവൻ താൻ എന്താ ഒന്നും പറയാനില്ല. അനിക, നീ ഈ വിഷയത്തിൽ ഇടയ്ക്ക് കയറാൻ നിൽക്കണ്ട. ഞാൻ ഇടയ്ക്ക് കയറാനൊന്നും നോക്കുന്നില്ല. കാര്യം എന്താണെന്ന് മാത്രം എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട.
ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? എന്റെ ഏട്ടൻ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. വെറുതെ കുട്ടികളെ പോലെ കളിക്കില്ല രുദ്ര, നിന്റെയൊക്കെ സഹോദര സ്നേഹം കൂടിയതിന്റെ കുഴപ്പമായി ഇതൊക്കെ. ദേവേട്ട പ്ലീസ്, ഈ വിഷയം നമുക്ക് സമാധാനമായിട്ട് ചർച്ച ചെയ്തുകൂടെ? അതിന് ചർച്ച ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ ശക്തി? ഇനി മുതല് പ്രവർത്തിച്ച് കാണിക്കേണ്ട സമയമാ. ഞാൻ ഈ വിഷയത്തിൽ ഇടയ്ക്ക് കയറാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. അതല്ല അനിക, ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? എല്ലാവരോടുമായിട്ട് അവസാനമായിട്ട് പറയാ, ദിസ് ഈസ് മൈ ഡിസിഷൻ, പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് റെസ്പെക്ട് ഇറ്റ്. മൈ ഗോഡ്, എന്റെ എല്ലാ പ്ലാനുകളും എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആവുന്നത്? ഓരോ അമ്പും കറക്റ്റ് സ്ഥലത്താ ചെന്ന് കൊള്ളുന്നത്. ആം ഐ ടു സ്മാർട്ട്? ഓഫ് കോഴ്സ് ഐ ആം. ഓംകാരയുടെയും രുദ്രന്റെയും ഷെയർസ് ഞാൻ ആവശ്യപ്പെട്ടതിന്റെ ഉദ്ദേശം തന്നെ ഓബ്രോയ് ഫാമിലിയിൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയാ. അതെന്തായാലും സാധിച്ചു. ശ്വേത ഹിയർ. കുറച്ച് നേരം മുൻപ് മിസ്റ്റർ ശിവൻ ഓബ്രോയ് എൻ്റെ പേരിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എനിക്കത് മുഴുവൻ ഉടൻ ഫിസിക്കൽ ഫോമിൽ കാണണം. എക്സാക്ട്ലി. സോ ഡു ഇറ്റ് നൗ. എനിക്ക് കല്യാണി മിൽസ് ഫയർ ആക്സിഡന്റിനെ കുറിച്ചുള്ള ഒഫീഷ്യലും അൺഒഫീഷ്യലും ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വേണം. കംപ്ലീറ്റ് CCTV ഫുട്ടേജും വേണം. കാരണം പകുതി തെളിവുകൾ വെച്ച് ഒന്നും തെളിയിക്കാനാവില്ല. മല്ലിച്ചനത് ചെയ്യുമെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ ഐ ഹാവ് ടു ഫൈൻഡ് ദ കംപ്ലീറ്റ് ട്രൂത്ത്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലോ? എന്തെങ്കിലും ചോദിച്ച ചട്ടമ്പിത്തരം കാണിച്ച് ഒച്ച വെക്കാനില്ലേ അറിയോ? അതെ, ഞാനിപ്പോ ചട്ടമ്പിത്തരം തന്നെയാണ് കാണിക്കുന്നത്. ശിവനോബ്രോയുടെ സ്വഭാവം അതാണല്ലോ. അതില് യാതൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. താൻ മാറിയെന്ന് ഞാൻ വിചാരിച്ചു. സ്വഭാവത്തിനെ മാറ്റം ഉണ്ടാവും, മനുഷ്യന് മാറാനാവില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യം. നീ എന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ, കാരണം അത് ഞാനാ പറയുന്നത്. തനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, ഒച്ച വെക്കാൻ മാത്രം. അതെ, ഞാൻ ഒച്ച വെക്കുന്നത് നീ ഞാൻ പറയുന്നത് കേൾക്കാഞ്ഞിട്ടാ. ആരും പറയുന്നത് താൻ കേൾക്കാറില്ലല്ലോ. കേൾക്കില്ല, കാരണം ഞാൻ ശിവൻ ഓബ്രോയാണെന്നറിയാലോ. ഇതാ പ്രശ്നം. എല്ലാ കുഴപ്പത്തിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാ. തന്റെ ഈ അഹങ്കാരം അതിങ്ങനെ ഉള്ളിൽ കുമിഞ്ഞു കൂടി കിടക്കുമ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നല്ല രീതിയിൽ പോവായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയില്ല. തന്റെ ആ പഴയ സ്വഭാവം പുറത്തെടുത്തത് എന്തിനോ? പഴയ ആ ഭ്രാന്തൻ തള്ളു പിള്ളേച്ചൻ, അതെ, ആരെ അനുസരിക്കാത്ത പഴയ സ്റ്റോൺ ഒബ്രോയ് കറങ്ങി ചുറ്റി പഴയ ആ ട്രാക്കിലേക്ക് തന്നെ എത്തിയില്ലേ? എന്റെ ആ സ്വീറ്റ് ഒബ്രോയ് എവിടെയോ നഷ്ടപ്പെട്ടു. ഇപ്പൊ നോക്കിയാൽ എല്ലാരോടും കലിപ്പായിട്ട് നടക്കും. എന്റെ കൈ ഒന്ന് വിട്.
ശരിയാണ്, ഞാനിപ്പോ പഴയ ശിവനൊബ്രോയി ആയിട്ട് മാറിയിരിക്കുക. ആ സ്വഭാവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ട്. സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും, മനുഷ്യന് മാറാനാവില്ല. ആയിക്കോട്ടെ, താൻ ആ പഴയ സ്വഭാവം പുറത്തെടുക്കുകയാണെങ്കിൽ ഇനി മുതൽ ഞാനും ആ പഴയ അനിക്കായിട്ട് മാറാൻ പോവാ. വെറുമാനിക്ക, എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, വാണിംഗ് യു, ഇനി അങ്ങോട്ടുള്ള കുറെ ദിവസങ്ങളിൽ നിനക്ക് എന്റെ ഈ രൂപമേ കാണാൻ പറ്റൂ. ഒരുപക്ഷെ നിനക്ക് ഞാനും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റാണെന്ന് തോന്നാം എന്ന് കരുതി എന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോയിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടോ. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, എല്ലാം തന്റെ ഇഷ്ടം. ഞാൻ തടയാൻ വരുന്നില്ല. ആരെന്ത് പറഞ്ഞാലും താൻ കേൾക്കില്ലെന്ന് എനിക്കറിയാം. ആരെയും മനസ്സിലാക്കാനും കഴിയില്ല. തന്നെ പോലെ പേ ഇളകി നടക്കാനായിട്ട് എന്നെ പേപ്പട്ടി കടിച്ചിട്ടില്ല. നീയോ?